നമസ്കാരം. ഐക്യരാഷ്ട്ര സഭ കൊടും ഭീകരനായി പ്രഖ്യാപിച്ച ഭീകര നേതാവാണ് മസൂദ് അസർ. ഇയാളാണ് പുൽവാമയിൽ നടന്ന ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന് ഇന്ത്യ കണ്ടെത്തിക്കഴിഞ്ഞു. 2019 ഈ സംഭവത്തിന് ശേഷമാണ് ഐക്യരാഷ്ട്രസഭ ഇയാളെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചത്. അതുവരെയും പാകിസ്ഥാൻ ചെല്ലും ചെലവും കൊടുത്ത് പാകിസ്ഥാനിൽ പാലൂട്ടി വളർത്തിയിരുന്ന ഒരു ഭീകര നേതാവാണ് ഈ മസൂദ് അസർ. മസൂദ് അസറിനെ കാശ്മീരിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വലിയ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഭീകരവാദികളെ പരിശീലിപ്പിക്കാനും അവരെ നുഴഞ്ഞു കയറ്റി അതിർത്തി കടത്തി വിടുന്നതടക്കമുള്ള പദ്ധതികൾ ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഭീകരനാണ് മസൂദ് അസർ. മസൂദ് അസറിനെ ഇന്ത്യക്കെതിരെയുള്ള ഒരു വലിയ ആയുധമായിട്ടാണ് പാകിസ്ഥാൻ വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മസൂദ് അസറിനെ പിടിക്കാനായി പാകിസ്ഥാൻ നെട്ടോട്ടമോടുകയാണ്. പുൽവാമയിൽ ഇന്ത്യയുടെ 40 സൈനികരുടെ ജീവൻ വെടിയേണ്ടി വന്ന ആ സംഭവത്തിൻ്റെ മുഖ്യ സൂത്രധാരനാണ് ഈ മസൂദ് അസർ. അതിൻ്റെ പേരിൽ തന്നെ വർഷങ്ങളോളം പാകിസ്ഥാനിൽ കഴിയുകയും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെയും സുരക്ഷിത വലയത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ഭീകര നേതാവാണ് ഈ മസൂദ് അസർ. മസൂദ് അസറിനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലേക്ക് മാറ്റിയിരുന്നു ഈ ISI അടക്കമുള്ള സുരക്ഷാ ഏജൻസികൾ. അതെപ്പോഴും ഇങ്ങനെയാണ്, അമേരിക്ക അടക്കമുള്ള ഏജൻസികളും രാഷ്ട്രങ്ങളും തേടിക്കൊണ്ടിരിക്കുന്ന ഭീകരരെ ഇങ്ങനെ അഫ്ഗാനിസ്ഥാനിലേക്കും പാകിസ്ഥാനിലേക്കും മാറ്റി മാറ്റി പാർപ്പിക്കുകയും മറ്റു ചില മുസ്ലിം രാഷ്ട്രങ്ങളിലേക്ക് വരെ കടത്തുകയും ചെയ്യുന്നു ഈ പാകിസ്ഥാനിൻ്റെ ISI എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്ത്യ ഏറെ ആവശ്യപ്പെടുന്ന കുറ്റവാളിയായ കൊടും കുറ്റവാളിയായ ദാവൂദ് ഇബ്രാഹിമിനെയും ഇത്തരത്തിൽ അയാളുടെ ഒളിത്താവളങ്ങൾ മാറ്റിക്കൊടുക്കുന്നത് പാകിസ്ഥാനാണ്. അങ്ങനെ പാകിസ്ഥാൻ്റെ ഒളിത്താവളം സുരക്ഷിതമല്ല എന്ന് പറഞ്ഞ് അഫ്ഗാനിസ്ഥാനിലെ രഹസ്യ കേന്ദ്രത്തിലേക്ക് ഈ മസൂദ് അസറിനെ മാറ്റിയിരുന്നു. ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകണമെങ്കിൽ FATF അടക്കമുള്ള ഏജൻസികൾ അവർക്ക് വായ്പ കിട്ടുന്നതിനനുസൃതമായി ഗ്രേ ലിസ്റ്റിൽ നിന്ന് മാറ്റി അവരെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് വിമുക്തമാക്കുന്നതിന് മസൂദ് അസർ അടക്കമുള്ള തീവ്രവാദികളെ പിടിക്കണം എന്നൊരു നിബന്ധനയാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. പാകിസ്ഥാൻ ഭീകരരുമായും ഭീകര സംഘടനകളുമായും കൈകോർത്തുകൊണ്ട് ലോകത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് ഹാനികരമായ ഭീകരവാദികളെ വളർത്തിവിടുന്ന ഒരു സ്രോതസ്സാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ വിദേശ സഹായവും വിദേശ വായ്പയടക്കം നിന്നുപോകുന്ന രീതിയിൽ FATF ഗ്രേ ലിസ്റ്റിൽ പെടുത്തിയത്. ആ ഗ്രേ ലിസ്റ്റിൽ FATF പെടുത്തുന്നതിന് കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ കാരണം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പാകിസ്ഥാന് ഇത്തരമൊരു സാമ്പത്തിക കെണി ഒരുക്കിയത് ഇന്ത്യയാണ്. പക്ഷേ ഇന്ന് ഗ്രേ ലിസ്റ്റിൽ നിന്നും മാറാതെ പാകിസ്ഥാന് മറ്റു വഴികളില്ല എന്ന ഒരു സാഹചര്യമുണ്ടായിരിക്കുന്നു. കാരണം രാജ്യത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, രാജ്യത്ത് ഊർജ പ്രതിസന്ധിയുണ്ട്, ഇന്ധന പ്രതിസന്ധിയുണ്ട്, ജനങ്ങളാകെ രോഷാകുലരാണ്, ഇന്ധന വില വർധനവ് വളരെയധികം വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഭക്ഷ്യ ദൗർലഭ്യം നേരിടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എങ്ങനെയും വിദേശ സഹായവും വിദേശ വായ്പയും സ്വീകരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താനായി പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഭീകരവാദികളെ ഒറ്റുകൊടുക്കാനും ഇപ്പോൾ പാകിസ്ഥാൻ തയ്യാറാണ്. അൽഖ്വയ്ദയുടെ നേതാവായിട്ടുള്ള സവാഹിരിയെ അമേരിക്കയ്ക്ക് വേണ്ടി ഒറ്റുകൊടുത്തത് പാകിസ്ഥാനാണ് എന്നിപ്പോൾ വ്യക്തമാണ്. അത്തരത്തിൽ അമേരിക്ക ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് മസൂദ് അസറിനെയാണ്. എവിടെയാണെങ്കിലും മസൂദ് അസറിനെ പിടിച്ചുകൊടുത്താൽ മാത്രമേ അമേരിക്ക സാമ്പത്തിക സഹായം ചെയ്യൂ എന്നൊരു നിബന്ധന മുന്നോട്ട് വച്ചിരിക്കുന്നു. കാരണം UN അടക്കമുള്ള ഏജൻസികൾ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കൊടും ഭീകരനാണ്. ഇത്രയും നാൾ പാലുകൊടുത്തു വളർത്തിയ ഇന്ത്യയിൽ നിന്നും സംരക്ഷിച്ചു പിടിച്ച പാകിസ്ഥാൻ സ്പോൺസർ ചെയ്തിരുന്ന ഒരു തീവ്രവാദിയെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കടത്തിയിരിക്കുന്നു. അവിടെ നിന്നും അയാൾ രക്ഷപ്പെട്ടു പോയിരിക്കുന്നു, പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് പോയിരിക്കുന്നു. കാരണം ഇപ്പോൾ പാകിസ്ഥാനും താലിബാനും തമ്മിൽ വലിയ സംഘർഷത്തിലാണ്, അത്ര സ്വരച്ചേർച്ചയിലില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മസൂദ് അസറിനെ പിടിക്കുക ഇപ്പോൾ പാകിസ്ഥാന് ശ്രമകരവുമാണ്. അതുകൊണ്ട് താലിബാൻ്റെ അധികൃതരോട് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം കത്തെഴുതിയിരിക്കുകയാണ്. ഇങ്ങനെയൊരു ഭീകരൻ ആ രാജ്യത്തുണ്ട്, അവരെ എത്രയും വേഗം പിടിക്കാൻ സഹായിക്കണം എന്നൊരു കത്ത് എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിനകത്ത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോഴും മസൂദ് അസർ പാകിസ്ഥാനിൽ തന്നെ ഉണ്ടായിരിക്കാം, ലോകരാഷ്ട്രങ്ങളെ കബളിപ്പിക്കാനായി പാകിസ്ഥാൻ ചെയ്യുന്നതായിരിക്കാം ഈ കത്ത്. അല്ല എങ്കിൽ പാകിസ്ഥാൻ മനഃപൂർവ്വം
ഇത് മസൂദ് അസറിന്റെ ഷെൽട്ടർ വിദേശ കണ്ണുകളിൽ നിന്ന് മറച്ചുപിടിക്കാനായി അഫ്ഗാനിസ്ഥാനിലേക്ക് മാറ്റിയേക്കാം, അവിടെ നിന്നും അയാൾ രക്ഷപ്പെട്ടിരിക്കാം എന്നാണ്. ഒരുപക്ഷേ ഇത് പാകിസ്ഥാന്റെ നാടകമാകാം, അല്ലെങ്കിൽ പാകിസ്ഥാൻ ആത്മാർത്ഥമായി ഇപ്പോൾ മസൂദ് അസറിനെ അന്വേഷിക്കുന്നുണ്ടാകാം. എന്തായാലും പാകിസ്ഥാന്റെ നിലനിൽപ്പ് അപകടത്തിലാണ്. ഈ നിലനിൽപ്പ് ഭദ്രമാകണമെങ്കിൽ ഈ മസൂദ് അസറിനെ എത്രയും വേഗം പിടികൂടേണ്ടതുണ്ട്. അത് അന്താരാഷ്ട്ര സമൂഹത്തിന് ബോധ്യം വരേണ്ടതുണ്ട് എന്നാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനെതിരെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.